നമസ്കാരം. അർജുൻ്റെ മൃതദേഹാവശിഷ്ടം കിട്ടിയെന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം കോഴിക്കോട് കണ്ണാടിക്കല്ലിലെ വീട്ടിൽ മൂകത തളം കെട്ടി, ദുഃഖവും തളം കെട്ടി നിൽക്കുകയാണ്. അർജുൻ്റെ ഭാര്യ, അച്ഛൻ, മകൻ, അമ്മ, സഹോദരിമാർ എല്ലാവരും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ആരും മാധ്യമങ്ങളോട് ഒന്നും പറയാൻ തയ്യാറായില്ല. അച്ഛനും അമ്മയും ഉൾപ്പെടെ കട്ടിലിൽ കിടന്ന് കരയുന്ന കാഴ്ചയാണ് മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കാണാൻ സാധിച്ചത്. അർജുനെ കാണാതായി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്താനായത്. അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ, ലോറി ഉടമ മനാഫ് എന്നിവരെല്ലാം ഷിരൂരിൽ ഉണ്ടായിരുന്നു. അർജുൻ ഓടിച്ചിരുന്ന ലോറിയും മൃതദേഹ ഭാഗങ്ങളും കിട്ടിയെന്ന വിവരം ഇവരാണ് വീട്ടിലേക്ക് വിളിച്ചറിയിച്ചത്. അതോടെ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായെങ്കിലും ബന്ധുക്കളെയെല്ലാം ഈ വാർത്ത തളർത്തിക്കളഞ്ഞു. അയൽക്കാരും ബന്ധുക്കളും അർജുൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്തു പറഞ്ഞ് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിശബ്ദരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. അർജുനെ കാണാതായത് മുതൽ നീറി നീറി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. പല പ്രതിസന്ധികളും നേരിട്ടെങ്കിലും അർജുനെ കണ്ടെത്തണം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അതിനായി വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മൂന്നാം ഘട്ട തെരച്ചിലായിരുന്നു അവസാനത്തെ പ്രതീക്ഷ. ഡ്രഡ്ജർ മൂന്ന് ദിവസത്തേക്കാണ് എത്തിച്ചതെങ്കിലും ഞായറാഴ്ച വരെ തെരച്ചിൽ നടത്താൻ അനുമതി നീട്ടി നൽകിയിരുന്നു. ഇന്നലത്തെ തെരച്ചിലിലും നേരത്തെ പുഴയിൽ വീണ ടാങ്കറിൻ്റെ ഭാഗങ്ങളല്ലാതെ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇതിനിടെ കനത്ത മഴ പ്രവചിച്ച് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു. ആറ് ദിവസം തെരച്ചിൽ നടത്തിയിട്ടും ആശാവഹമായ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് കുടുംബം നിരാശയിലായത്. ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട പോയിന്റിൽ നിന്നാണ് ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നത്. ഒടുവിൽ ഇന്ന് ഉച്ചയോടെയാണ് അർജുൻ്റെ ലോറിയും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയത്. അർജുനെ കാണാതായ അന്നു മുതൽ തന്നെ അതീവ ദുഃഖത്തോടെയാണ് അർജുൻ്റെ കുടുംബം കഴിയുന്നത്. അവർക്ക് പറയാൻ വാക്കുകളില്ല, വിവരിക്കാൻ ഒന്നുമാകുന്നില്ല. അവർക്ക് എല്ലാവിധ പിന്തുണയുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലോറി മണ്ണിനടിയിലാണ്. ലോറിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട് അർജുൻ ജീവനോടെയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ അത് ആശ്വാസമായെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടതോടെ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം കുടുംബം തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷമാണ് ലോറി കരയിലല്ല, വെള്ളത്തിലാണ് എന്ന് കണ്ടെത്തിയത്. അതോടെ അർജുനെ ജീവനോടെ തിരിച്ചെത്തിക്കാം എന്നുള്ള പ്രതീക്ഷ ഇല്ലാതാവുകയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളും എങ്കിലും കണ്ടെത്തണം, ലോറിയുടെ ഭാഗങ്ങളെങ്കിലും കണ്ടെത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടെ അർജുൻ്റെ കുടുംബം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളോട് സഹകരിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. പലപ്പോഴും തെരച്ചിൽ സംഘങ്ങൾക്കെതിരെ അവർക്ക് പരാതികൾ ഉന്നയിക്കേണ്ടി വന്നു. പക്ഷേ തെരച്ചിൽ കൃത്യമായി തന്നെ പല ഇടവേളകളിൽ നടന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇതിനിടയിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ക്ലാർക്ക് കം കാഷ്യർ ജൂനിയറായി ജോലിയും സർക്കാർ നൽകി. ഇത്തരത്തിൽ അർജുൻ്റെ കുടുംബത്തെ സഹായിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം അന്ന് മന്ത്രി വി എൻ വാസവൻ അടക്കം അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അർജുൻ്റെ ശരീരഭാഗം കണ്ടെത്തി എന്നറിഞ്ഞത് മുതൽ തന്നെ തളർന്ന് ഇരിക്കുകയാണ് കുടുംബം. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ വയ്യാതെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ ആ വീട്ടിലുണ്ട്. വൈകാതെ തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ അർജുൻ്റെ വീട്ടിൽ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഡി എൻ എ പരിശോധനകൾക്ക് ഉള്ള സാമ്പിൾ സ്വീകരിച്ച ശേഷം അർജുൻ്റെ മൃതദേഹ ഭാഗം ബന്ധുക്കൾക്ക് സംസ്കാര ചടങ്ങുകൾക്കായി വിട്ടു നൽകും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ആകെ എന്ത് വേണം എന്നറിയാൻ വയ്യാതെ ദുഃഖത്താൽ ദുഃഖഭാരത്താൽ വിതുമ്പിയിരിക്കുകയാണ് അർജുൻ്റെ ഭാര്യയും മാതാപിതാക്കളും സഹോദരിമാരും ഒക്കെ തന്നെ. ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാവാതെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ വിതുമ്പുന്നുമുണ്ട്.